ഈ പടത്തില് കേന്ദ്ര കഥാപാത്രമാണ്. സാറ്റലൈറ്റ് ഒരു ഉണ്ടാവുന്നു. എനിക്ക് വെറുതെ ഒരുപാട് പടം ചെയ്യുന്നതിനേക്കാളും കുറച്ച് നല്ല സിനിമ ഞാനാണ് താല്പര്യം. ഓപ്പറേഷൻ ജാവ ടൂട് അതിന്റെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു യഥാർത്ഥ സുഹൃത്തുക്കൾക്ക് അത് ഭയങ്കര സന്തോഷം തന്നെയാണ്. അപ്പോ ഞാൻ തിയേറ്ററ് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള പരിപാടി ആണ് ലിക്കുവിന്റെ പരിപാടി കഴിഞ്ഞ തിയേറ്ററിൽ. എനിക്ക് ഞാൻ എന്റെ വൈഫ് ആയിരിക്കും ഏറ്റവും ഗംഭീരമായിട്ട് കയ്യടിച്ചത് എന്റെ പരിപാടിയിൽ. പാഞ്ഞ എന്ന് പറഞ്ഞ ട്രാക്കും അവരിത് ഏതെങ്കിലും സിനിമയിലേക്ക് വേണ്ടി ആരെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ കൊടുക്കാറുണ്ട്. പറയണമെന്നുണ്ടല്ലോ, പടം പറഞ്ഞു വന്നപ്പോഴേക്കും ഞാൻ കുറെ ഡാൻസ് പെർഫോമൻസുകളായി. ഒരു പ്രോപ്പർ തിയേറ്റർ എക്സ്പീരിയൻസ് പോലെയാണ്. പുലിമുരുകൻ എന്തുകൊണ്ട് അത്ര വലിയ ഹിറ്റ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുലിനെ പിടിക്കാൻ നമ്മൾ കണ്ടത്തില്ല. അത് കാരണം തിയേറ്ററിൽ പോകണം എന്നുള്ളൊരു സാധനമില്ല. വലിയ ലെജൻസ് ഒക്കെ ചെയ്ത് വെച്ചേക്കുന്ന കുറ്റം നമ്മൾ ആരുമില്ല. അതിനുവേണ്ടി ഞാൻ പ്രത്യേകിച്ച് ഒരു എഫേർട്ട് ഇടാറില്ല. അതാണ് എന്റെ സീക്രട്ട്. സിനിമകൾ അത്യാവശ്യം സീരിയസ് ആയിട്ട് കണ്ടു തുടങ്ങിയപ്പോ എനിക്കും വെറുതെ ഒരുപാട് സിനിമകളിൽ അഭിനയിക്കുന്നതിനേക്കാളും കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ടായാലും നല്ല കുറച്ച് സിനിമകൾ ചെയ്യുമ്പോൾ തന്നെയാണ് എൻ്റെ ഒരു സുഖം മനസ്സിലായി. അത് തന്നെ പ്രത്യേകിച്ച് ഒന്നും ഓർമ്മ എല്ലാ ദിവസവും ഹാപ്പനിങ് ആയിരുന്നു. നമസ്കാരം. വിചിത്രം സിനിമാ വിശേഷങ്ങളുമായി ബാലുവും അച്ചുവാണ് ഇപ്പോൾ ഉള്ളത്. എന്താണ് വിചിത്രം സിനിമ? ഇത്രയൊരു മിസ്റ്ററി ത്രില്ലർ ജോണറിലുള്ള സിനിമയാണ്. ഒരു അമ്മയും അഞ്ചു മക്കളും ഒരു ഫുട്ബോൾ സേവയായിട്ടുള്ള ഫാമിലി, അവര് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ഒരാഴ്ചത്തെ പറയുന്ന കാര്യങ്ങളാണ് സിനിമ. അതെ അതെ. ഇവരെല്ലാരെയും പോലെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ക്യാരക്ടറാണ് പടം ഡ്രൈവ് ചെയ്യുന്നത്. മുയലാണ്. അപ്പൊ അതിന്റേതായ മുയൽ അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് പടത്തില്. കാര്യം ഈ പറഞ്ഞ പോലെ മുയലാണ് കൊറേ പരിപാടികൾ കൊണ്ടുപോകുന്നത് തന്നെ. അതെ, ഈ പടത്തില് കേന്ദ്ര കഥാപാത്രമാണ്. സിനിമ മുയല് സാറ്റലൈറ്റ് ഉണ്ടാവും. എന്താണ് ഈ കഥാപാത്രങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പൊ അല്ല, അങ്ങനല്ലേ ഇതിനകത്ത് ഇപ്പൊ ഈ ക്യാരക്ടർ പല രീതിയിലുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഈ ക്യാരക്ടർ ബേസിക്കലി ഒരു മറ്റേ റീൽസ് ഒക്കെ ചെയ്യുന്ന ഒരു മനസ്സാനാണ്. പുള്ളിയും ഈ അഞ്ചു മക്കളുടെ രണ്ടാമത്തെ മകനാണ്. ഷൈനാണ് ഏറ്റവും മൂത്തത്, രണ്ടാമത്തെ ഇളയാളാണ് ഞാൻ. അപ്പോ ഇയാള് പണ്ടത്തെ ഒരു ഫുട്ബോൾ പ്ലെയർ ഒക്കെ ആയിരുന്നു. പക്ഷെ ഈ അപ്പൻ, ഞങ്ങളുടെ അപ്പൻ ഒരു വലിയ ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. അതിൽ പുള്ളിയുടെ മക്കളാണ്. പക്ഷെ ഞാനും ചേട്ടനും അതേ ഫുട്ബോളൊക്കെ നിർത്തി പതുക്കെ. ചേട്ടൻ കുറെ ഉടായ്പ പരിപാടികളിലേക്ക് പോയി. എല്ലാം ദുക്കലും പരിപാടികളും പെട്ടെന്ന് പണക്കാരനുള്ള പരിപാടികളിലേക്ക് പോണ ആളാണ് ഓലക്സ്. അതാണ് ചേട്ടൻ. അനിയനെ ഞാൻ ഫുട്ബോളൊക്കെ നിർത്തി ഞാൻ പതുക്കെ ചെറിയ ഡാൻസിലേക്ക് കയറി. റീൽസ് ആണ് എന്റെ പരിപാടി. പക്ഷെ ഇതൊന്നും അല്ല ഈ പടത്തിന്റെ മെയിൻ സംഭവം നടക്കുന്നത്. ഈ അഞ്ചു മക്കളും വേറൊരു വീട്ടിലേക്ക് പോകുന്നത്, അവിടെ നടക്കുന്ന ഒരു മിസ്റ്ററി, ആ ഒരു പരിപാടിയാണ് പടം ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഇൻവെസ്റ്റിഗേഷൻ ഒന്നുമില്ല, അത് വളരെ ഗ്രാജുവലി നോർമലി തന്നെ രഹസ്യമാണ്. കുറച്ച് ഷൂട്ട് ചെയ്താൽ മതി എന്നുള്ളത്. നമുക്ക് ഈ പറഞ്ഞ എല്ലാ ആംഗിൾസിൽ നിന്നും എല്ലാം കവർ ചെയ്തിട്ട് നമ്മൾ എഡിറ്റിൽ വന്നിട്ട് ഒരു സീൻ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയായിരുന്നു ആദ്യം. ശരിക്കും ഞങ്ങൾ മറ്റേ കൺഫ്യൂസ്ഡ് ആയിരുന്നു. അളിയാ ഇത് ഇത്രയും ചെയ്തപ്പോ അത് ഇത് മതി, എനിക്കിത് മതി ചെയ്യാൻ വേണ്ടി. അതൊക്കെ ആവശ്യമുള്ളത് എടുത്താൽ മതി എന്നുള്ളൊരു നമ്മുടെ കയ്യിലൊരു സീൻ ഓർഡറും അതിന്റെ ഷോർട്ട് ഡിവിഷനും ഉള്ളപ്പോ അത് ഫോളോ ചെയ്യാന്നുള്ളത്, അതുണ്ടെങ്കിൽ ഈ സിനിമ ഉണ്ടാക്കാന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. അത്രയും ഷോർട്ട്സേ ഞാൻ എടുത്തിട്ടുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എഡിറ്റിൽ വന്ന് ഇതിന് വേറെ സാധനം ഉണ്ടാക്കാൻ നോക്കി നടക്കുന്നില്ല. അപ്പോൾ നമ്മള് സ്ക്രിപ്റ്റിൽ എന്താണോ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ട ഷോർട്ട്സേ എടുത്തിട്ടുള്ളൂ എന്നുള്ളതാണ്. ഒരുപാടുണ്ടാവും, നമുക്ക് ഇഷ്ടം പോലെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളെ ഡയറക്ടർ ചെയ്യുന്ന പടമാകുമ്പോ നമ്മൾ ഇനി എഡിറ്റില് പോയി അത് പ്ലേസ് ചെയ്താൽ മതി. എന്റെ അത് വേറെ എഡിറ്റർ ആകുമ്പോ എഡിറ്റർ അറിയാം എനിക്ക് ഇത്ര മതി എന്ന്. കൃത്യമായിട്ട് അറിയാം മതി എന്ന് തോന്നിയ ആ റിയാക്ഷൻ മാത്രം നമുക്ക് മതി. അല്ലാണ്ട് ഫുൾ സീനിന്റെ എല്ലാ റിയാക്ഷനും എടുത്തിട്ടുള്ള പരിപാടി കുറവായിരുന്നു. സ്ട്രീറ്റ് അക്കാഡമിക്സ് പാഞ്ഞ ഇതുവരെ പാഞ്ഞ എന്ന് പറഞ്ഞ ട്രാക്കും അവരിത് ഏതെങ്കിലും സിനിമയിലേക്ക് വേണ്ടി ആരെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ കൊടുക്കാറുണ്ട് എന്നൊക്കെ ഉള്ള രീതിയിൽ ഇരിക്കുന്നു.
അങ്ങനെയാണ്. അത് ഈ പാട്ടിന് വിഷ്വല പരിപാടിയല്ലേ അവര് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഫിലിം വെർഷൻ പറഞ്ഞപ്പോ ഫിലിം മിക്സ് പോലെ അതിന്റെ അകത്ത് കുറച്ച് റാപ്പൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം നമുക്ക് വേണ്ടി അത് അവർ ആ ടീം സ്റ്റേറ്റ് അക്കാഡമിക്സ് എന്ന് പറഞ്ഞ ടീം തന്നെയാണ് അവർ എല്ലാം സെറ്റ് ചെയ്തത്. അതെ അതെ, ഡാൻസ് കോറിയോഗ്രാഫി വേറെ ആൾക്കാരായിരുന്നു. ഋഷിയും അനഖയും അതിലും ഋഷിദാനും രണ്ടുപേരായിരുന്നു. അടിപൊളിയായിരുന്നു ഡാൻസ്. ഡാൻസ് ആദ്യം തൊട്ട് പറയുന്നത് പറയണ മാത്രമുണ്ടായുള്ളൂ. പടം പറഞ്ഞു വന്നപ്പോഴത്തേക്കും ഞാൻ എന്റെ കുറെ ഡാൻസ് പെർഫോമൻസുകൾ വരെ ആയി, അതിന്റെ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഈ പിന്നെ വിഷുദാനം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ അവര് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെന്താണ് സിനിമയെ കുറിച്ച് ബാക്കി സിനിമ? സിനിമ ആക്ച്വലി ഒരു മറ്റേ ടെക്നിക്കലി വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള വളരെ പുതിയ രീതിയിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു 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 നല്ല സിനിമ തന്നെയാണ്. കാര്യം ഒട്ടും നമ്മൾ ഒരു സ്ഥലത്ത് നമ്മൾ കുറക്കാൻ നോക്കിയിട്ടില്ല. ഏറ്റവും ആളുകൾക്കൊരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ അതിന് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പരിപാടികളും നമ്മൾ ഈ സിനിമയ്ക്കൊണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതാണ് ആദ്യം പ്രേക്ഷകരുടെ അടുത്ത് പറയാനുള്ള ഒരു പരിപാടി കേട്ടോ. കാര്യം ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് പടമാണ്, ഇതൊരിക്കലും അതാണ് ഇത് പിന്നെ വന്ന് ഒ ടി ടി വന്ന് നമ്മൾ പിന്നീട് വന്ന് കാണാന്നുള്ളൊരു പരിപാടിയിലേക്ക് പോകുന്നൊരു സിനിമയല്ല. ഇതൊരു പ്രോപ്പർ തിയേറ്റർ എക്സ്പീരിയൻസ് പടമാണ്. സൗണ്ടിങ്ങിലായാലും സിനിമോഗ്രഫിയിലായാലും അത്രയും പണിയെടുത്തിട്ടുണ്ട്. സോ അത് അതിന്റേതായിട്ടുള്ള രീതിയിൽ തന്നെ കാണണമെങ്കിൽ അത് തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യണം. എനിക്ക് തോന്നുന്നു അധികവും സിനിമ ഇങ്ങനെ പ്രവർത്തകർ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ സിനിമ തിയേറ്ററിലേക്ക് എത്തിക്കുമ്പോൾ ഇത് നമുക്ക് ഒ ടി ടിയിൽ കണ്ടാൽ മതി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് ആളുകൾ മാറുന്നു. അപ്പൊ അവരോട് അവരെ പിടിച്ചു നിർത്താൻ എന്താണ്? അല്ല ത്രീ അതാണ് തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന കണ്ടന്റുകൾ ഉണ്ടാവുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ പോലെ നമ്മളിപ്പോ റൂമിലിരുന്നു നാല് പേര് സംസാരിക്കുന്ന സീക്വൻസ് കാണാനായിട്ട് നമ്മൾ തിയേറ്ററിൽ പോകേണ്ട കാര്യമില്ല. ഇപ്പൊ കോവിഡ് വന്നപ്പോഴും അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഒരുപാട് സിനിമകൾ അങ്ങനത്തെ ഒരു ജോണലിലേക്ക് വന്നു. കാര്യം ഒ ടി ടി സിനിമ മറ്റേ ചെറിയ പരിപാടി എന്നുള്ള, പക്ഷെ ഇതൊന്നും അങ്ങനത്തെ സിനിമയല്ല. ഇത് ശരിക്കും ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് സിനിമ തന്നെയാണ്. ഭൂരിഭാഗം ജനങ്ങൾ ഒരു 90% ആൾക്കാർ എക്സ്പീരിയൻസ് ചെയ്യാത്ത കാര്യങ്ങൾ കാണുമ്പോഴല്ലേ ആൾക്കാർ തിയേറ്ററിൽ വരില്ല. പുലിമുരുകൻ എന്തുകൊണ്ട് അത്രയും വലിയ ഹിറ്റായെന്ന് വെച്ച് കഴിഞ്ഞാൽ പുലിനെ പിടിക്കാൻ നമ്മൾ കണ്ടത്തില്ല. അത് കാരണമെങ്കിൽ തിയേറ്ററിൽ പോകണം എന്നുള്ളൊരു സാധനമല്ലേ. അപ്പൊ അങ്ങനെ തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ വിചിത്രത്തിലുണ്ട്. അപ്പൊ അത് ഇതുണ്ടാക്കിയതും തിയേറ്ററിന് വേണ്ടിയിട്ട് കണ്ടിട്ടാണ് അത് ഷൂട്ട് ചെയ്തതും ഇതിന്റെ സൗണ്ട് മിക്സിംഗ് നടക്കുന്നതും എല്ലാം തിയേറ്റർ ഫോർമാറ്റിന് വേണ്ടിട്ട് തന്നെയാണ്. ആ ഒരു എക്സ്പീരിയൻസ് നമ്മളെ സംബന്ധിച്ചും ഏറ്റവും സിനിമ നമ്മളുടെ സിനിമ ഇത് 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 ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ തന്നെ ഏറ്റവും വലിയ പരിപാടി നമ്മൾ തിയേറ്ററിൽ പോയിട്ട് ഫസ്റ്റ് ആൾക്കാരോട് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത് നല്ലതാണോ മോശമാണോ. ഒ ടി ടിയിലെ അതൊന്നും പ്രോപ്പറായിട്ട് നമുക്ക് മനസ്സിലാവില്ല. ഈ ഓൺലൈനിൽ വെറുതെ കമന്റ് ചെയ്യുന്ന പരിപാടി അല്ലാതെ നമുക്ക് മനസ്സിലാവില്ല. അതിന്റെ പ്രോപ്പർ ഇതിന്റെ ഒരു റിസൾട്ട് അറിയണമെങ്കിൽ ഒരു സിനിമയുടെ പ്രോപ്പർ റിസൾട്ട് അറിയണമെങ്കിൽ അത് തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണണം. അത് ഞാൻ രണ്ട് കാറ്റഗറിയാന്ന് വിശ്വസിക്കുന്നു. അത് ഒ ടി ടി ഫിലിം ഒ ടി ടിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന സിനിമകളായിരിക്കാം. അത് ഇടയ്ക്ക് വെച്ച് പോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി പിന്നെ കണ്ടാലും കുഴപ്പമില്ല. തിയേറ്ററിൽ എക്സ്പീരിയൻസ് ഇടയ്ക്ക് ബ്രേക്ക് ചെയ്താൽ അത് ബ്രേക്കായി പോകും, ആ സിനിമയുടെ സുഖമായി പോകും. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്, അത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. ഒരിക്കലും അല്ല കേട്ടോ. നമ്മള് ഞാൻ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് ചെയ്യാത്ത കാര്യങ്ങൾ വരുമ്പോഴല്ലേ ക്യാമറ ചരിച്ചു വെച്ചോ തിരിച്ചു വെച്ചാൽ ഒന്നും പുതുമയാവില്ല. ഷൂട്ട് ചെയ്യാൻ പോണ എന്താണെന്നുള്ളതാണ് ആഫ്റ്റർ ഓൾ. വലിയ ലെജൻസ് ഒക്കെ ചെയ്തു വെച്ചേക്കുന്ന കുറ്റം നമ്മൾ ആരുമില്ല. നമുക്ക് ഇത്രയും ഫെസിലിറ്റി ഉണ്ടായിട്ട് നമുക്ക് അങ്ങോട്ട്, എനിക്കും പഴയ പടങ്ങളോട് അങ്ങനെ ബഹുമാനിക്കുന്ന കുടുംബത്തിൽ തന്നെ. ഫോളോ ചെയ്യുന്നവർക്ക് മനസ്സിലാവും ഇത് മൂന്നും വളരെ ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെയാണ് ഇത് മൂന്നും ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും?
അതിനുവേണ്ടി ഞാൻ പ്രത്യേകിച്ച് ഒരു എഫേർട്ട് ഇടാറില്ല. അതാണ് എന്റെ സീക്രട്ട് പോയിന്റ്. കാര്യം ഇത് വളരെ ട്രൂ ആയിട്ടുള്ള ഫ്രണ്ട്സാണ്. ആ ഫ്രണ്ട്സ് തന്നെയാണ് എന്റെ ഫാമിലി. അപ്പോ അത് വളരെ ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അതെ അതെ. ലുക്മാനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അവനും എന്റെ വളരെ ജെന്യൂൻ ആയിട്ടുള്ള വളരെ വളരെ കാലമായിട്ട് അറിയാവുന്ന വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഫ്രണ്ടാണ്. ഞാൻ എന്താ അവനെ കുറിച്ച് പറയാ? ഇപ്പൊ വളരെ പാവമായിട്ടില്ല. വളരെ എനിക്ക് എന്താ സിനിമയില് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാര്യം നമ്മുടെ സുഹൃത്ത് ഈ പറഞ്ഞ പല പരിപാടികൾ ചെയ്യുമ്പോഴും പല രീതിയിലുള്ള സംഭവങ്ങൾ ചെയ്യുമ്പോഴും കിട്ടുന്നൊരു സന്തോഷം, അത് ഒരു യഥാർത്ഥ സുഹൃത്തുക്കൾക്ക് അത് ഭയങ്കര സന്തോഷം തന്നെയാണ്. അപ്പോൾ ഞാൻ തിയേറ്ററിൽ കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുള്ള പരിപാടിയായിരുന്നു ലുക്കുവിൻ്റെ പരിപാടി കഴിഞ്ഞ തിയേറ്ററിൽ. എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ വൈഫായിരിക്കും ഏറ്റവും ഗംഭീരമായിട്ട് കയ്യടിച്ചത് അവൻ്റെ പരിപാടിയിൽ. എനിക്ക് ഭയങ്കര അവൻ്റെ സ്വാഗും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സോ വളരെ സന്തോഷമുള്ള പരിപാടി തന്നെയാണ്. അതെ അതെ, ലുക്കു ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ആരും മോശമായിട്ട് പെർഫോം ചെയ്യുന്നില്ല, എല്ലാവരും നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷെ ലുക്കുവിന്റെ ക്യാരക്ടർ ഭയങ്കര രസമുള്ള ക്യാരക്ടറാണ്. ലുക്കുവായിട്ടുള്ള അടുത്ത ചിത്രം ഇപ്പൊ റിലീസ് ആകാൻ വേണ്ടി പോകുന്നത് ആക്ച്വലി ഞങ്ങള് ജാവക്ക് മുമ്പ് ഷൂട്ട് ചെയ്ത പടമാണ്. ഇത് നമ്മുടെ ആനപ്പുറം വേൾഡ് കപ്പ് തന്നെ പടമാണ് അത് റിലീസിന് വരുന്നത്. ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നൊരു പടമുണ്ട് ആക്ച്വലി. അത് ഓപ്പറേഷൻ ജാവ ടൂടെ പരിപാടിയായിരിക്കുള്ളൂ. അതിന്റെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് വെരി മച്ച് എക്സൈറ്റഡ്. അതേപോലെ തന്നെ ഒരു മെയിൻ ലീഡിലേക്ക് ബാലു എത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഇപ്പം ഒന്നെങ്കിൽ ബാസിയുമായിട്ടുള്ള ആ ഒരു മൂവി അല്ലെങ്കിൽ ലുക്മാനായിട്ട് എന്തുകൊണ്ടാണ് ഒരു മെയിൻ റോളിലേക്ക് അല്ലെങ്കിൽ ഒരു സിനിമയെ മുഴുവനായി കൊണ്ടുപോകാനുള്ള ഒരു കഥാപാത്രത്തിലേക്ക് എത്താനുള്ള ഒരു താമസം എന്താണ്? നല്ല പരിപാടികൾ വന്ന് ഞാൻ ഉറപ്പായിട്ടും ചെയ്യും. ഇപ്പൊ പറഞ്ഞ എനിക്കും അത് എനിക്കും വർക്കാവണം, അവർക്കും അത് ഓക്കെ ആയിട്ട് എന്നെ ബന്ധപ്പെടാൻ തോന്നണം. ഈ സിനിമ ഇയാൾ ചെയ്താൽ നന്നായിരിക്കും എൻ്റെ അടുത്ത് പറയാൻ തോന്നുന്നു. അപ്പോൾ ചിലപ്പോൾ എൻ്റെ അടുത്ത് പറയുന്ന സംഭവങ്ങൾ എനിക്കത് അങ്ങനെ ചെയ്യാൻ തോന്നുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ എനിക്കത് കോൺഫിഡൻസ് ഉണ്ടാവില്ല. എനിക്ക് വെറുതെ ഒരുപാട് പടം ചെയ്യുന്നതിനേക്കാളും കുറച്ച് നല്ല സിനിമ ഞാനാണ് താല്പര്യം. അങ്ങനൊന്നുമില്ല, സിനിമകൾ അത്യാവശ്യം സീരിയസ് ആയിട്ട് കണ്ടു തുടങ്ങിയപ്പോ എനിക്കും വെറുതെ ഒരുപാട് സിനിമകളിൽ അഭിനയിക്കുന്നതിനേക്കാളും കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ടായാലും നല്ല കുറച്ച് സിനിമകൾ ചെയ്യുമ്പോൾ തന്നെയാണ് എൻ്റെ ഒരു സുഖം മനസ്സിലായി. ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് പ്ലാനുകൾ ഉണ്ട് നമുക്ക് അടുത്തടുത്ത്. പക്ഷെ അത് എന്തായാലും ഇത് കഴിഞ്ഞിട്ട് അടുത്തേലിട്ട് കിടക്കാന്നുള്ളതാണ്. എഡിറ്റിംഗ് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. കനി കുസൃതി ഉണ്ട്, ലാൽ സാർ ഉണ്ട്, കേതകി എന്ന് പറഞ്ഞ തുണി ആർട്ടിസ്റ്റ് ഉണ്ട്, ജെയിൻ സേട്ടനുണ്ട്, സിനോ ചേട്ടനുണ്ട്. ഓൾമോസ്റ്റ് അതെ. ഞാൻ വേറൊരു സിനിമയുടെ പുറകെ കുറച്ച് നാളായിട്ട് നടക്കായിരുന്നു. അതൊന്നും നടക്കാണ്ട് ഇതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് സെറ്റായി വരികയായിരുന്നു. ഇതിനുവേണ്ടി എനിക്ക് അധികം അങ്ങനെ പ്രഷർ എടുക്കേണ്ടി. പക്ഷെ അതിൽ കൂടുതൽ ഞാൻ വേറൊരു ആവശ്യത്തിന് വേണ്ടി എടുത്തിട്ടുണ്ട്. ഇതിന് തൃശ്ശൂരായിരുന്നു. തൃശ്ശൂർ നടക്കുന്ന ഒരു സിനിമ ആയിട്ട് തന്നെയാണ്. എല്ലാ ദിവസവും ഉണ്ടായിരുന്നു, എല്ലാ ദിവസവും. അത് തന്നെ പ്രത്യേകിച്ച് എല്ലാ ദിവസവും ഹാപ്പനിങ് ആയിരുന്നു. എല്ലാരും ഫ്രണ്ട്സ് മൂടാണല്ലോ. ഇവരൊന്നും ആരും ആർട്ടിസ്റ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല. ബാലുവിനെ നേരത്തെ അറിയാം. അതുപോലെ തന്നെ നമ്മുടെ ജാങ്കോയുടെ ഷൈൻ ചേട്ടനും അത് സ്ക്രിപ്റ്റ് റൈറ്ററും ഷൈൻ ചേട്ടനും അത് വളരെ ചെറുപ്പം മുതൽ അറിയാവുന്ന ആൾക്കാർ. അപ്പം അങ്ങനെ ഒരു ആർട്ടിസ്റ്റുമായിട്ട് ഡീൽ ചെയ്യുന്ന പോലെ ആയിരുന്നില്ല. കുറേയും കൂടെ ഇവരും നമ്മളായിട്ട് കംഫർട്ടബിൾ ആയിരുന്നു. അപ്പം അതുകൊണ്ട് ഉള്ളൊരു അത് കുറച്ച് പാടായിരുന്നു. അവരിലേക്ക് എത്തിയത് ഓഡിഷൻസ് വഴിയാണ്. നമ്മൾ കുറേ പേരെ ട്രൈ ചെയ്തു. തൃശ്ശൂരുള്ള പിള്ളേരെ നോക്കാനായിരുന്നു. തൊട്ടപ്പുറത്തെ ജില്ലയിൽ മലപ്പുറത്ത് മലപ്പുറത്ത് കിട്ടിയത് ഞാനത് ശരിയായി. അതൊക്കെ പിടിച്ചു. നേരത്തെ പറഞ്ഞ കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് പടം തന്നെയാണ്. ഇതിനുവേണ്ടി അത്ര പണിയെടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ ചെറിയൊരു ഹൊറർ പരിപാടിയുണ്ട്,
കൂടാതെ ഒരു ഫാമിലി ഒരു മിസ്റ്ററി ത്രില്ലറാണ്. അപ്പോൾ സൗണ്ടിങ്ങിലും സിനിമോഗ്രഫിയിലും ഡയറക്ഷനിലും എഡിറ്റ്സും എല്ലാം കാണാനുള്ള പരിപാടികളുണ്ട്. സോ ഇത് മസ്റ്റ് തിയേറ്റർ വാച്ച് സിനിമയാണ്. അത് സിനിമ നമുക്ക് വീട്ടിലേക്ക് വന്നിട്ട് ചെറിയ ടി വിയിലോ മൊബൈലിലോ കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരിക്കലും അതിൻ്റെ ഒരു സുഖം കിട്ടില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി ഇങ്ങനെ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്ന് പറയാം. അതെ, തിയേറ്ററിൽ പോയി സിനിമ കാണുക, തിയേറ്ററിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. പിന്നെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുക എന്നുള്ളതാണല്ലോ സിനിമ. അങ്ങനെ അങ്ങനെ ഒരു ഒരു സ്പെഷ്യൽ ഒരു എക്സ്പീരിയൻസ് സിനിമയിൽ നിന്ന് കിട്ടും. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. Thank you.